Hi everyone, once again welcome back to my channel. ഇന്ന് ഞാൻ ഇവിടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു ട്രാവൽ വീഡിയോയുമായി ബന്ധപ്പെട്ടാണ്. ഖത്തറിലെ മുഗ്ലീന എന്ന പ്ലേസിൽ നിന്ന് ഖത്തറിലെ അൽഗോറിലുള്ള ബലദിന എന്ന ഫാമിലേക്കാണ് നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യാൻ പോകുന്നത്. ഏകദേശം ഒരു മണിക്കൂർ ടൈം എടുക്കും. നമ്മൾ അല്പം വൈകിയാണ് ഇറങ്ങിയത്. എൻ്റെ ചേട്ടനും ഫാമിലിയും എൻ്റെ സുഹൃത്തുക്കളും ഫാമിലിയും കൂടെയുണ്ട്. സൂര്യൻ്റെ ഈ ഒരു സീനറി വളരെ മനോഹരമായ കാഴ്ച തന്നെയാണ്. മനോഹരമായ കാഴ്ചകൾ ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളിത് കണ്ട് ആസ്വദിക്കേണ്ടത് തന്നെയാണ്. ആദ്യമായിട്ടാണ് ഇതുപോലൊരു ഡയറി ഫാമിലേക്ക് ഞാൻ യാത്ര ചെയ്യുന്നത്. കേരളത്തിൽ പോലും ഇതുപോലൊരു ഡയറി ഫാമിലേക്ക് ഞാൻ ഇതുവരെ പോയിട്ടില്ല. തീർച്ചയായിട്ടും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. മുമ്പിൽ പോകുന്ന ആ ബ്ലാക്ക് ഹോണ്ടയാണ് നിങ്ങളുടെ മറ്റൊരു വാഹനം. ഖത്തർ എന്ന രാജ്യത്തെ മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഖത്തറിൽ എല്ലാ ഉൽപ്പന്നങ്ങളും ഉൽപ്പാദിപ്പിച്ചിരുന്നില്ല. കൂടുതലും മറ്റുള്ള രാജ്യങ്ങളെ ആശ്രയിച്ചിരുന്നു. മറ്റുള്ള രാജ്യങ്ങൾ ഖത്തറിനെ ഉപരോധിച്ചതിന് ശേഷമാണ് സ്വന്തമായി പാലും പാലുൽപ്പന്നങ്ങളും സ്വന്തം നാട്ടിൽ ഉൽപ്പാദിപ്പിക്കണമെന്ന ആശയം ഇവരിൽ ഉടലെടുത്തത്. അങ്ങനെ രൂപീകൃതമായ ഒരു ഫാമാണ് ഡയറി ഫാം. ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് വലിയൊരു ഷോപ്പിംഗ് മാൾ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് പോകുന്ന വഴിക്ക് സമയമുണ്ടെങ്കിൽ ഇവിടെ കയറി വിസിറ്റ് ചെയ്യാവുന്നതാണ്. എനിക്ക് കയറുവാനുള്ള സമയം കിട്ടിയില്ല. അല്പസമയത്തിനകം നമ്മൾ ബലദിന ഫാമിലേക്ക് എത്തിച്ചേരും. ഖത്തർ വ്യവസായ പ്രമുഖൻ മുക്താസ് അൽഗായത്താണ് അമേരിക്ക, ജർമ്മനി എന്നിവിടങ്ങളിലേക്ക് കപ്പലും വിമാനവും അയച്ച് ഏകദേശം 4000 പശുക്കളെ ആദ്യഘട്ടത്തിലായിട്ട് ഈ ബലദിന ഫാമിലേക്ക് എത്തിച്ചത്. വിശാലമായ ഈ ഫാമിനകത്ത് 20000-ഓളം പശുക്കളെ ഉൾക്കൊള്ളുവാനുള്ള സൗകര്യവുമുണ്ട്. ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ബലദിന ഫാമിൻ്റെ ആ ഒരു എൻട്രൻസ് കാണുന്നത്. വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള നല്ല സൗകര്യങ്ങൾ ഇവിടെയുണ്ട്. ഇത് കൂടെ വന്ന രണ്ട് ചേട്ടന്മാരാണ്, നമ്മുടെ ഫാമിലി ഫ്രണ്ടാണ്. ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. ഒരുപാട് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇതെൻ്റെ ചേട്ടനാണ്. ചേട്ടൻ്റെ ഫാമിലി കൂടെയുണ്ട്. ഈ ഏരിയ എല്ലാം മെയിനായിട്ട് ബലദിനയുടെ പാർക്കാണ്. വിശാലമായ സൗകര്യങ്ങൾ തന്നെ ഈ പാർക്കിലുണ്ട്. വളരെയധികം മനോഹരമായ സീനറി തന്നെയാണ്. ഫോട്ടോസ് എടുക്കാനും സെൽഫീസ് എടുക്കുവാനും കുഞ്ഞുങ്ങൾക്ക് വന്ന് കളിക്കുവാനും ചിരിക്കുവാനും നല്ലൊരു സൗകര്യങ്ങൾ തന്നെ ഇവിടെയുണ്ട്. നിങ്ങളിതൊക്കെ കണ്ട് ആസ്വദിക്കേണ്ടതാണ്. ഫ്രൈഡേ ആയതുകൊണ്ട്, അവധി ദിവസം ആയതുകൊണ്ട് ആളുകൾ വളരെയധികം കുറവാണ്. സമയം ഒരു 5 മണി കഴിഞ്ഞു. അതുകൊണ്ട് ക്യാമറ ക്ലാരിറ്റി ഇച്ചിരി കുറവാണ്. ഏകദേശം സന്ധ്യ ആവാറായി. അതുകൊണ്ട് ക്യാമറയ്ക്ക് ഇച്ചിരി ക്ലാരിറ്റി കുറവാണ്. നിങ്ങൾ ക്ഷമിക്കുക. എങ്കിലും അത്യാവശ്യം ക്ലാരിറ്റിയോടുകൂടി തന്നെ ഞാൻ വീഡിയോ പകർത്തിയിട്ടുണ്ട്. നിങ്ങളിത് കണ്ട് ആസ്വദിക്കേണ്ടത് തന്നെയാണ്. അടുത്തതായിട്ട് നമുക്ക് വിസിറ്റേഴ്സ് ഹാളിലേക്ക് പ്രവേശിക്കാം. എന്തൊക്കെ കാഴ്ചകളാണ് വിസിറ്റേഴ്സ് ഹാളിൽ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വിസിറ്റേഴ്സ് ഹാളിൻ്റെ എൻട്രൻസ് ആണ് ഈ കാണുന്നത്. നമുക്ക് മുകളിലോട്ട് മൂവ് ചെയ്യാം. ഫസ്റ്റ് കാണുന്ന ഒരു സീനറിയാണിത്. നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ കാണുന്ന ഫസ്റ്റ് സീനറിയാണിത്. വളരെയധികം രസമുള്ളൊരു കാഴ്ച തന്നെയാണ്. ലൈറ്റ് സെറ്റൊക്കെ കൊള്ളാം. നല്ല രസമുണ്ട്. ആസ്വദിക്കാവുന്ന കാഴ്ചകൾ തന്നെയാണ്. നമുക്ക് വേറെ എന്തൊക്കെ കാഴ്ചകളോട് ഉണ്ടെന്ന് നോക്കാം. മുന്നോട്ട് പോയി നോക്കാം. അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്ന ഒരു സീനറിയാണ് ഫാം ആൻഡ് ഡയറി ഫാക്ടറി എന്ന് പറയുന്ന ഒരു സീനറി. ഫസ്റ്റ് റൗണ്ടിലായിട്ട് ഏകദേശം 100 പശുക്കളെ ഇവിടെ പ്രവേശിപ്പിക്കാൻ കഴിയും. ഈ ഫാക്ടറിയിൽ നിന്നാണ് പശുക്കളുടെ പാല് പ്യൂരിഫൈ ചെയ്തെടുക്കുന്നത്. ബലദിന എന്ന പേരിൽ തന്നെ പാലും മോരും തൈരും നെയ്യും പാൽക്കട്ടിയും ഖത്തർ വിപണിയിലുണ്ട്. പണ്ട് കാലത്ത് കേരളത്തിൽ കൃഷിക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന എല്ലാ ഉപകരണങ്ങളും തന്നെ ഇവിടെയും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ജനറേഷനിലുള്ളവരൊന്നും ഇതൊന്നും കണ്ടിട്ടില്ലാത്ത കാഴ്ചകൾ തന്നെയാണ്. ഈ ഉപകരണങ്ങളൊക്കെയും ഒരിക്കലും മറക്കാൻ പറ്റാത്ത പണ്ടത്തെ ആളുകൾ ഉപയോഗിച്ചിരുന്ന കൃഷിക്ക് വേണ്ടി ഫാമിലൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരുപാട് ഉപകരണങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും. വരുന്ന വിസിറ്റേഴ്സിനെല്ലാം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഫോട്ടോസൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഫോട്ടോസൊക്കെ ഓരോന്നും നമുക്ക് കാണാമെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളെപ്പറ്റി ഏകദേശം ഒരു ഐഡിയ നമുക്ക് കിട്ടുന്നതാണ്.